നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പയ്യന്നൂരിൽ രണ്ടാം ദിവസവും പൂർണ്ണം. രാവിലെ തുറന്നു പ്രവർത്തിച്ച പാസ്പോർട്ട് ഓഫീസ് സമരാനുകൂലികൾ പൂട്ടിച്ചു. കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പയ്യന്നൂരിൽ കടകൾ തുറന്നില്ല. ഡയസ്നോൺ ഉണ്ടായിരുന്നുവെങ്കിലും ഗവൺമെന്റ് ഓഫീസുകളും അടഞ്ഞുകിടന്നു. വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പയ്യന്നൂരിൽ രണ്ടാം ദിവസവും പൂർണ്ണം. രാവിലെ തുറന്നു പ്രവർത്തിച്ച പാസ്പോർട്ട് ഓഫീസ് സമരാനുകൂലികൾ പൂട്ടിച്ചു. തൊഴിലാളി സംഘടനാ പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ പുറത്തിറക്കുകയായിരുന്നു. 29-ാം തീയതി നമുക്ക് അപ്പോയിന്റ്മെന്റ് തന്നതാണ്. ഞാൻ മുമ്പിലെ പാസ്പോർട്ട് വിളിച്ചു വെച്ചാൽ പറഞ്ഞ് നമുക്ക് ആരും വശം ലീവില്ല. എന്തായാലും പറ്റും. രണ്ടാമത് ഇപ്പോൾ ആദ്യം അപ്പോയിന്റ് ഡേറ്റ് മാറ്റണേ ആദ്യം എപ്പോൾ തിരിഞ്ഞ് കിട്ടുന്ന നമുക്ക് പറയാനില്ല. ഇതെല്ലാം ജനങ്ങളെ വല്ല ഈ പാസ്പോർട്ട് ഓഫീസിനെ സംബന്ധമായിട്ട് ഒരു ജീവിത പ്രശ്നത്തിന്റെ കാര്യമില്ല. ഇതല്ലോ ഇതെല്ലാം നമ്മളത് മസിൽ പിടിക്കാൻ പാടില്ല. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാസ്പോർട്ട് പാസ്പോർട്ട് എടുക്കുമ്പോൾ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്? പൈസ ആ പാസ്പോർട്ട് ഓഫീസ് കൊടുക്കാനല്ലേ വരുന്നത്? പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. പാസ്പോർട്ട് ഓഫീസ് പൂട്ടിയതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്നും ഓഫീസിൽ എത്തിയവർ മടങ്ങിപ്പോകേണ്ടി വന്നു. പലയിടത്തും നേരിയ സംഘർഷമുണ്ടായി. കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പയ്യന്നൂരിൽ കടകളൊന്നും തുറന്നില്ല. ഡയസ്നോൺ ഉണ്ടായിരുന്നുവെങ്കിലും ഗവൺമെന്റ് ഓഫീസുകളും അടഞ്ഞുകിടന്നു. റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങൾ പണിമുടക്കിന്റെ ഒന്നാം ദിവസത്തെക്കാളും കുറവായിരുന്നു. പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കാത്തതും വാഹനങ്ങളുമായി പുറത്തിറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടായി. ദേശീയപാതയിൽ പലയിടത്തും സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. പെരുമ്പയിൽ സമരാനുകൂലികളും ലോറി ഡ്രൈവറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ശുചീകരണ തൊഴിലാളികൾ സമരത്തിലായതോടെ റോഡിൽ പലയിടങ്ങളിലും മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നതും കാണാമായിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പെരുമ്പയിൽ സമാപിച്ചു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പെരുമ്പയിൽ സമാപിച്ചു. തുടർന്ന് പെരുമ്പയിലെ സമരപ്പന്തലിൽ നടന്ന പൊതുയോഗം KSKTU ജില്ലാ സെക്രട്ടറി വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളും അത് സംബന്ധിച്ച് അവലോകനം നടത്തുന്ന ആധികാരിക സ്ഥാപനങ്ങളും എല്ലാം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഈ പണിമുടക്ക് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള പണിമുടക്കായി മാറുന്നു എന്നത് ഇന്നലത്തെ വാർത്തകളിലൂടെ തന്നെ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ലാത്ത ജനങ്ങൾ. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ, A രാമകൃഷ്ണൻ, KV ബാബു, KK കൃഷ്ണൻ, KK ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വെങ്ങരയിൽ കുടുംബവഴക്കിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ പിതാവ് അറസ്റ്റിൽ. പിതാവ് KV അരവിന്ദനാണ് അറസ്റ്റിലായത്. March 5 രാത്രിയായിരുന്നു കുടുംബവഴക്കിനെ തുടർന്ന് വിപിൻകുമാർ മരണപ്പെട്ടത്. സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട സഹോദരൻ വിനോദിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വിപിൻകുമാറിനെ ഒറ്റയ്ക്ക് സഹോദരൻ കൊലപ്പെടുത്തിയതല്ല എന്നും
ഒന്നിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വിപിൻ കുമാറിന്റെ പിതാവ് കെ വി അരവിന്ദനെ ബുധനാഴ്ച രാവിലെയോടെ അറസ്റ്റ് ചെയ്തത്. പഴയങ്ങാടി സിഐ എം ഇ രാജഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അരവിന്ദനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച രണ്ടു ദിവസത്തെ ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് ഹർത്താലായി മാറി. പിലാത്രയിൽ സമരാനുകൂലികൾ വാഹനഗതാഗതം തടഞ്ഞു. പോലീസും സമരാനുകൂലികളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 48 മണിക്കൂർ പൊതുപണിമുടക്കിൽ വ്യാപാര ഗതാഗത മേഖല സ്തംഭിച്ച അവസ്ഥയാണ്. ബി എം എസ് ഒഴികെ 20 തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. പിലാത്രയിൽ പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വാഹനങ്ങൾ തടയുന്നതറിഞ്ഞ് പരിയാരം സിഐ കെ വി ബാബു, എസ്ഐ രൂപാ മധുസൂദനൻ എന്നിവർ സ്ഥലത്തെത്തി. വാഹനങ്ങൾ തടയുന്നതിനെ ചൊല്ലി പോലീസും പണിമുടക്ക് അനുകൂലികളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റത്തിനിടയാക്കി. പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുകയും ചെയ്തു. തുടർന്ന് നേതാക്കളും പോലീസും തമ്മിൽ ചർച്ച ചെയ്ത് സ്ഥിതി ശാന്തമാക്കി. ചന്തപ്പുരിയിലും പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വിവരമറിഞ്ഞ് പരിയാരം എസ്ഐ കെ വി സതീശന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. റോഡിൽ മാർഗതടസ്സം സൃഷ്ടിച്ച് വാഹനങ്ങൾ തടയുന്നത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പിലാത്ര. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പിലാത്രയിൽ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. തൊഴിൽ നിയമ ഭേദഗതി നിയമം റദ്ദ് ചെയ്യുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നിശ്ചയിക്കുക, എല്ലാ രൂപത്തിലുമുള്ള സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമേലുള്ള എക്സൈസ് തീരുവ വെട്ടിക്കുറക്കുക, തുല്യജോലിക്ക് തുല്യവേതനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിന്റെ രണ്ടാം ദിവസവും പിലാത്തറയിൽ പ്രകടനം നടത്തി. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. കെ പത്മനാഭൻ, ടി വി പത്മനാഭൻ, മുതുവടത്ത് ബാലകൃഷ്ണൻ, പി പ്രഭാവതി, പി പി രോഹിണി തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിവസവും കരുവള്ളൂരിൽ കടകൾ തുറന്നില്ല. ഒറ്റപ്പെട്ട സ്വകാര്യ വാഹനങ്ങൾ മാത്രം നിരത്തിലിറങ്ങി. പ്രകടനവും പൊതുയോഗവും നടന്നു. ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിവസവും കരിവള്ളൂർ നിശ്ചലമായിരുന്നു. സിപിഐഎം പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധ പ്രകടനം നടത്തി. ഓണക്കുന്നിൽ നിന്നും പുറപ്പെട്ട പ്രതിഷേധ പ്രകടനം രക്തസാക്ഷി നഗറിലെത്തി. കരിവള്ളൂർ ബസാറിൽ നിന്നും പുറപ്പെട്ട ജാഥയുമായി ചേർന്ന് ഓണക്കുന്നിലെത്തി പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ പഴയങ്ങാടിയിൽ പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പൊതുയോഗം കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിനോദ് ഉദ്ഘാടനം ചെയ്തു.
പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ അടുത്തിലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയങ്ങാടി സമാപിച്ചു. പ്രകടനത്തിനുശേഷം നടന്ന പൊതുയോഗം കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷാധിപത്യത്തിന്റെ നെടുന്തൂണുകളെ പിടിച്ചു കുലുക്കിയ ആരത്തെ സാക്ഷിത്വത്തിന്റെ ഓർമ്മദിനം, ബ്രിട്ടീഷാധിപത്യത്തിലെ ന്യായാധിപന്മാരുടെ സൗമനസ്യം കൊണ്ടുണ്ടായതല്ല, അവരുടെ തിട്ടൂരങ്ങളെ വെല്ലുവിളിച്ചപ്പോൾ, നിങ്ങൾക്കിനി ശിക്ഷ മരണമാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, ആ മരണം തൂക്കുകയറാണെങ്കിൽ വരണമാല്യത്തെക്കാൾ സന്തോഷത്തോടെ ഞങ്ങളത് കഴുത്തിൽ അണിയാൻ തയ്യാർ എന്ന് പ്രഖ്യാപിച്ച കയ്യൂരിലെ കർഷക പോരാട്ടത്തിന്റെ അഭിമാനപ്പെട്ട ദിവസമാണിന്ന്. അന്നവർ പിന്തിരിഞ്ഞ് നടന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വിജയിക്കാൻ പിന്നീട് നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സമരങ്ങളെ അത് പിന്നോക്കം വലിക്കുമായിരുന്നു. ആർ അജിത, വി രമേശൻ, നജീബ് മുട്ടം, എ പി ബദറുദ്ദീൻ, കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദേശീയ പണിമുടക്ക് പുതിയങ്ങാടി മൊട്ടാമ്പ്രം പ്രദേശത്തെ ബാധിച്ചില്ല. ഇവിടുത്തെ കടകൾ തുറന്നു പ്രവർത്തിച്ചു. ഹർത്താൽ ദിവസങ്ങളിൽ മറ്റ് സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ളവരും മൊട്ടാമ്പ്രത്ത് എത്തിയാണ് സാധനങ്ങൾ വാങ്ങിയത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആഹ്വാനം ചെയ്യുന്ന ഹർത്താലായാലും പുതിയങ്ങാടി മൊട്ടാമ്പ്രത്തെ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഒരു ഹർത്താലും പണിമുടക്കും മൊട്ടാമ്പ്രത്തെ ബാധിക്കാറില്ല. ഇക്കുറിയും കടകൾ തുറന്നു, എന്നാൽ ആളുകൾ കുറവായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കട അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായിരുന്നു. സാധനം കിട്ടാതെ ബുദ്ധിമുട്ടുള്ളൂ, ബാക്കി തുറക്കാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധനം പുറത്തുനിന്ന് വരുന്ന സാധനം കിട്ടൂല, അത്രേ ഉള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടിന്റെ ആയാലും മൊട്ടാമ്പ്രം മാട്ടൂർ ഭാഗത്ത് ബാധിക്കൽ പൊതുവേ കുറവാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്നറിയില്ല. നമ്മളെ മുമ്പേ ഇവിടെ അങ്ങനെ ഒരു സമരം ഉണ്ടാവില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിന്റെ ആയാലും അത് കുറച്ച് സമയം ഉണ്ടാവും. സാധാരണ 9 മണിക്ക് തുറക്കുന്നത്, ഒരു 11 മണി ആ സമയത്ത് അങ്ങനെ തുറക്കും. പിന്നീട് ഒരു പാർട്ടിക്കാരും പണിമുടക്ക് സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരാറില്ല. അന്നെടുത്ത തീരുമാനമാണ് ആര് ആഹ്വാനം ചെയ്യുന്ന ഹർത്താലായാലും പണിമുടക്കായാലും ഇവിടുത്തെ കടകൾ സാധാരണ പോലെ തുറന്നു പ്രവർത്തിക്കുമെന്നത്. ഹർത്താൽ ദിവസങ്ങളിൽ മറ്റ് സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ളവരും മൊട്ടാമ്പ്രത്തെത്തിയാണ് സാധനങ്ങൾ വാങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദേശീയ പണിമുടക്ക് രണ്ടാം ദിവസവും ആവേശം ചോരാതെ സമരപ്പന്തലിലെത്തി തൊഴിലാളികൾ. പ്രകടനത്തിന് ശേഷം നടന്ന തൃക്കരിപ്പൂരിലെ തൊഴിലാളി കൂട്ടായ്മ CITU ജില്ലാ കമ്മിറ്റി അംഗം പി എ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ പറഞ്ഞ വിനയത്തിന്റെ ഭാഷയിലാണ് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട്, സ്ഥാപന ഉടമകളോട്, തൊഴിലാളികളോടെല്ലാം തന്നെ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നാണ്. ആ ജനങ്ങളെന്ന് പറയുമ്പോൾ അതിൽ വ്യാപാര സുഹൃത്തുക്കളും പെട്ടും, വ്യവസായ മേഖലയിലെ തൊഴിലാളികളും സ്ഥാപന ഉടമകളും എല്ലാം പെട്ടും. ആ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി കുഞ്ഞിക്കണ്ണൻ, കെ വി ജനാർദ്ദനൻ, കെ പത്മനാഭൻ, എം രാമചന്ദ്രൻ, പി വി തമ്പൻ, എ ജി ബഷീർ, പി വി ദിനേശൻ, എം വി സുകുമാരൻ, രേവതി കുമ്പള, പി സനൽ, രാജൻ കഞ്ചിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ സമരത്തിൽ സഹകരിച്ച മുഴുവൻ വ്യാപാരികളെയും വ്യവസായികളെയും തൊഴിലാളികളെയും കൂട്ടായ്മയിൽ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സിപിഐഎം 23rd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മഹാദേവ ഗ്രാമം ടെമ്പിൾ ബ്രാഞ്ചുകൾ സംയുക്തമായി പതാക ദിനം ആചരിച്ചു. ടി എ മധുസൂദനൻ MLA പതാക ഉയർത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. April 6 മുതൽ 10 വരെ നടക്കുന്ന സിപിഐഎം 23rd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. മഹാദേവഗ്രാമം, ടെമ്പിൾ എന്നീ ബ്രാഞ്ചുകൾ സംയുക്തമായാണ് പതാക ദിനം ആചരിച്ചത്. മഹാദേവഗ്രാമത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ടി എ മധുസൂദനൻ MLA പതാക ഉയർത്തി. സിപിഐഎം
പതാക ദിനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് MLA സംസാരിച്ചു. ചുവപ്പിൽ കുളിച്ചിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നാട്ടിലെമ്പാടും നിന്ന് കാണുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരുടെ അനുഭാവികൾ ആയിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പ് അംഗങ്ങളുടെ ഒക്കെ വീടുകളിൽ ഇന്ന് കാലത്ത് ചെങ്കൊടി ഉയർത്തി കുടുംബങ്ങളാകെ ഈ പതാക ദിനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് പാർട്ടി ഓഫീസുകളിൽ ഒപ്പം തന്നെ പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലാകെ 4400-ലധികം ടെമ്പിൾ ബ്രാഞ്ച് സെക്രട്ടറി കെ രഘു അധ്യക്ഷത വഹിച്ചു. മഹാദേവഗ്രാമം ബ്രാഞ്ച് സെക്രട്ടറി ടി കണ്ണൻ, CPIM പയ്യന്നൂർ സൌത്ത് ലോക്കൽ സെക്രട്ടറി M പ്രദീപ്, പയ്യന്നൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ M പ്രസാദ്, KV മോഹനൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പൊതുപണിമുടക്കിന്റെ ഭാഗമായി ചീമേനി ടൌണിൽ അശോകൻ പെരിങ്ങാരയുടെ വേറിട്ട പ്രതിഷേധം. 48 മണിക്കൂർ ശവപ്പെട്ടിയിൽ കിടന്നുകൊണ്ടാണ് അശോകൻ തന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. ചീമേനിയിൽ ഇത്തവണ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 48 മണിക്കൂർ ശവപ്പെട്ടിയിൽ കിടന്ന് അശോകൻ പെരിങ്ങാര പണിമുടക്കിന് തന്റെ പിന്തുണ അറിയിച്ചു. പണിമുടക്ക് തുടങ്ങിയ രാത്രി 12 മണിക്ക് തുടങ്ങി പണിമുടക്ക് അവസാനിക്കുന്ന രാത്രി 12 മണി വരെയാണ് പ്രതിഷേധം. ചീമേനി ടൌണിൽ തന്നെയാണ് പ്രതിഷേധ ശവപ്പെട്ടി ഒരുക്കിയിട്ടുള്ളത്. സമൂഹ നന്മയ്ക്കുവേണ്ടിയും ജനവിരുദ്ധ ഭരണ നിലപാടുകൾക്കുമെതിരെയും നിരവധി ഒറ്റയാൾ സമരം നടത്തിയിട്ടുണ്ട് അശോകൻ പെരിങ്ങാര. നീണ്ട 15 വർഷക്കാലമായി പല വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒറ്റക്ക് പ്രതിഷേധിക്കുകയാണ്. ഇന്ന് ദേശീയ പണിമുടക്കിന് 2 ദിവസം, ഇന്നലെ 12 മണി മുതൽ ചൊവ്വാഴ്ച 12 മണി വരെ. സാധാരണക്കാരെ ജീവിക്കാൻ അനുവദിക്കുക, ഇന്ധനവില നിയന്ത്രിക്കൂ, വിലക്കയറ്റം തടയുക, പൊതുസ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാതിരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ശവപ്പെട്ടി പ്രതിഷേധത്തിലൂടെ അശോകൻ പെരിങ്ങാര മുന്നോട്ട് വെക്കുന്നത്. ചീമേനി ടൌണിൽ പള്ളിക്ക് സമീപത്തായാണ് അശോകൻ തന്റെ പ്രതിഷേധത്തിനുള്ള ഇടം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സഗീർ തൃക്കരിപ്പൂർ കിഡ്നി ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്റർ ശിലാസ്ഥാപനം 30 മാർച്ച് നടക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കും. വിദ്യാഭ്യാസ ആരോഗ്യമേഖലയിൽ സാധാരണക്കാർക്ക് ഉപകാരമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ ട്രസ്റ്റാണ് കെയർ ഫൗണ്ടേഷൻ. കെയർ ഫൗണ്ടേഷന്റെ പ്രഥമ സംരംഭമാണ് സഗീർ തൃക്കരിപ്പൂർ കിഡ്നി ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്റർ. പടനയിലെ അബൂബക്കർ മസ്ജിദിന് പിറകുവശത്തുള്ള പടന ജമാഅത്തുൽ ഇസ്ലാം ദർസ് കമ്മിറ്റിക്കു കീഴിൽ വഖഫ് ബോർഡിന്റെ അനുമതിയോടെ ലഭിച്ച സ്ഥലത്താണ് സെന്റർ പണിയുന്നത്. നിരാലംബരും നിരാശ്രയരുമായിരുന്ന സമൂഹത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായി മാറിയ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ സഗീർ തൃക്കരിപ്പൂർ ഒരു മികച്ച സാമൂഹ്യ പ്രവർത്തകൻ ആയിരുന്നു. 2022 മാർച്ച് 30 ബുധനാഴ്ച വൈകിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിക്കും. മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രഗത്ഭരുമായവർ ചടങ്ങിൽ പങ്കെടുക്കും. NA മുനീർ, അബ്ദുൾ ഫത്താഹ് തയ്യിൽ, KK അബ്ദുള്ള, VKP ഹമീദലി, അബൂബക്കർ പാണ്ഡ്യാല, ദിലീപ് കോട്ടപ്പുറം, AG അബ്ദുള്ള എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പൊതുപണിമുടക്കിന്റെ ഭാഗമായി സ്വാമിമുക്കിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. T നാരായണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ദേശീയ പണിമുടക്കിൽ പങ്കെടുത്ത് സ്വാമിമുക്കിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയം കാരണം സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാവുകയാണെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് T നാരായണൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ തൊഴിൽ നിയമം മാത്രമല്ല സ്വാതന്ത്ര്യ സമര ചരിത്രമടക്കം മാറ്റി എഴുതുന്നതിനു വേണ്ടിയാണ് BJP ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാര്യമെല്ലാം നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്.
ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരികയാണ്. രാജ്യത്തിലെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ എല്ലാവരുടെയും സമ്പത്താണ്, സർക്കാരിൻ്റെ സമ്പത്താണ്. അതെല്ലാമാണ് ഈ രാജ്യത്തിലെ കോർപ്പറേറ്റ് കമ്പനിക്കാർക്ക് തിരയിൽ കൊടുക്കുന്നതിന് വേണ്ടി ഇതെല്ലാം വിറ്റഴിക്കുകയാണ്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വിൽക്കുന്നു. ഏതെല്ലാമാണ് എന്ന് നമുക്കെല്ലാം അറിയാം, നമ്മളിത് നന്നായി പഠിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കെ മധു അധ്യക്ഷത വഹിച്ചു. ടി ഗോപാലൻ, കെ രമേശൻ, ഷിബു, സുരേന്ദ്രൻ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കരിവെള്ളൂരിലും കാങ്കോലിലും മാത്തിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ഒറ്റപ്പെട്ട വാഹനങ്ങൾ നിരത്തിലിറങ്ങി, കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പണിമുടക്ക് ദിനത്തിലും വാടായിക്കാവിൽ ഭക്തജനത്തിരക്ക്. കർണാടകത്തിൽ നിന്നുള്ളവരായിരുന്നു കൂടുതലായി ക്ഷേത്രദർശനത്തിന് എത്തിയത്. ദ്വിദിന പണിമുടക്ക് ദിനത്തിൽ മാടായിക്കാവിൽ ഭക്തജന പ്രവാഹം. ക്ഷേത്രത്തിലെ പ്രാർത്ഥനകളിലും പൂജകളിലും പങ്കെടുക്കാനായി നിരവധി പേരാണ് എത്തിയത്. ക്ഷേത്ര പൂജാ കൗണ്ടറുകളും തുറന്നു പ്രവർത്തിച്ചു. കർണാടകയിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായും എത്തിയത്. ക്ഷേത്രത്തിൽ പൂജകൾ സാധാരണഗതിയിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ പൊതുവെ കുറവാണ്. കർണാടകത്തിൽ നിന്ന് സാധാരണ അവർക്ക് ഇതിൻ്റെ അർത്ഥാലിനെ പറ്റി യാതൊന്നും അറിയില്ല എന്നാ പറയുന്നത്. അവർ സാധാരണ ദർശനത്തിൽ വരുന്നവരി വന്നിട്ട് ദർശനം നടത്തി പോകുന്നുണ്ട്. ഏറെ നേരം കാത്തുനിന്നതിനു ശേഷമാണ് പലർക്കും ദർശനം ലഭിച്ചത്. അതേസമയം കേരളത്തിൽ നിന്നുള്ളവർ കുറവായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സിപിഐഎം ചന്തപുര ഹൈസ്കൂൾ ബ്രാഞ്ച് പുതിയതായി കൊടിമരം നിർമ്മിച്ചു. സിപിഐഎം വാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം ചന്തപുര ഹൈസ്കൂൾ ബ്രാഞ്ച് പുതുതായി നിർമ്മിച്ച കൊടിമരത്തിന്റെ ഉദ്ഘാടനം സിപിഐഎം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ നിർവഹിച്ചു. പതാക ഉയർത്തിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. പതാക ദിനമാണ് ഇന്ന് കേരളത്തിലെമ്പാടും പാർട്ടി സഖാക്കൾ ആചരിക്കുന്നത്. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് അനശ്വരരായിട്ടുള്ള കയ്യൂർ രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്ന ദിനം കൂടിയാണ് മാർച്ച് 29. നാം എല്ലാം ഇന്ന് കാണുന്നതുപോലെ ഈ ഒരു സൗകര്യത്തിൽ നമ്മുടെ എല്ലാം കൃഷിഭൂമിയുടെ ഉടമകളാക്കിയത്, നമ്മുടെ എല്ലാം ഭൂമിയുടെ ഉടമകളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത, സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത് കഴുമരമേരിയ 4 രക്തസാക്ഷികളുടെ ഓർമ്മ പുതുക്കുന്ന ദിവസത്തിലാണ് പാർട്ടി കോൺഗ്രസിൻ്റെ പതാക ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ടി വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ മോഹനൻ, ടി വി പ്രശാന്തൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പുതുക്കി പണിത തൃക്കരിപ്പൂർ ചൊവ്വേരി ബദർ മസ്ജിദ് ഉദ്ഘാടനം April 1 നടക്കും. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഈ മാസം 28 മുതൽ April 1 വരെ വിവിധ പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 28 രാവിലെ 10 മണിക്ക് കുട്ടികളുടെ കലാ സാഹിത്യ മത്സരം, രാത്രി 9 മണിക്ക് ദഫ്മുട്ട് മത്സരം എന്നിവ നടക്കും. കലാസാഹിത്യ മത്സരങ്ങളിൽ റിസാഫ് ഫൈസിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കും. 29 എൻ ജി രഘുനാഥന്റെ നേതൃത്വത്തിൽ യുവസംഗമം നടക്കും. രാത്രി 9 നിസാമുദ്ദീൻ അസ്ഹരി കുമ്മനം പ്രഭാഷണം നടത്തും. 30 പകൽ 2 മണിക്ക് വനിതാ വേദിയിൽ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ നേതൃത്വം നൽകും. രാത്രി പ്രാർത്ഥനയ്ക്ക് പണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും. 31:04 നടക്കുന്ന സൗഹൃദ സായാഹ്നത്തിന് പ്രൊഫസർ ആലിക്കുട്ടി മുസലിയാർ നേതൃത്വം നൽകും. വിവിധ ജനപ്രതിനിധികൾ പരിപാടിയിൽ സംബന്ധിക്കും. April 1 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം കുതിരുമൽ ജനശ്രീയുടെ ആഭിമുഖ്യത്തിൽ LSS USS സ്കോളർഷിപ്പ് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രസ്തുത ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ഉപഹാര വിതരണം KSYF സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് കടന്നപ്പള്ളി നിർവഹിച്ചു.
കെ വി സതീഷ് കുമാർ അധ്യക്ഷനായി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ടി ശിവജി, വി വി സുരേഷൻ മാസ്റ്റർ, പി വിനോദ്, റീന പ്രദീപ്, കെ വി രാജഗോപാലൻ എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ വച്ച് കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് മെമ്പർഷിപ്പ് വിതരണം കെ വി ലക്ഷ്മിക്ക് കെ വിജയൻ നൽകി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ആർഎസ്എസുകാർ എത്ര കണ്ട് രാജ്യത്തിന് ഭീഷണിയാകുന്നുണ്ടോ അത്രയും തന്നെ വിനാശകാരികളാണ് പോപ്പുലർ ഫ്രണ്ടുകാരെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ ദാരമേ. പടന്നാ വലിയപറമ്പിൽ നടന്ന തൃക്കരിപ്പൂർ മേഖല ഖിയാദ 2K22 ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ടുകാരുടെയും എസ് ഡി പി ഐക്കാരുടെയും രീതിശാസ്ത്രം നന്നായി പഠിച്ചവരാണ്. അതുകൊണ്ട് എസ് കെ എസ് എസ് എഫ് മെമ്പർഷിപ്പ് അവർക്ക് കൊടുക്കില്ലെന്നും താജുദ്ദീൻ താരിമേ പഠന പറഞ്ഞു. എസ് കെ എസ് എസ് എഫ് തൃക്കരിപ്പൂർ മേഖല ഖിയാദു 2K22 ലീഡേഴ്സ് മീറ്റ് വലിയപറമ്പ് കോർണിഷ് ബീച്ച് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ എസ് സി പിയുടെ കവാത്ത് കാണുമ്പോ, എസ് സി പിക്കാരന്റെ ഓരോ പോസ്റ്റർ കാണുമ്പോ, എസ് സി പിക്കാരന്റെ കൊടി കാണുമ്പോ, അവരുടെ ജാഥ കാണുമ്പോ, അവരുടെ സമ്മേളനങ്ങൾ കാണുമ്പോ, അതിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗങ്ങൾ ക്ലിപ്പാക്കിയിട്ട് പൊതുവേദിയിൽ പ്രദർശിപ്പിക്കുമ്പോ നമ്മളും അതിന്റെ കൂടെ നിൽക്കേണ്ടവരല്ലേ എന്ന് ഏതെങ്കിലും ചെറുപ്പക്കാരന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ. പുതിയതായി നിലവിൽ വന്ന 2022-24 വർഷത്തേക്കുള്ള എസ് കെ എസ് എസ് എഫ് തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ 4 ക്ലസ്റ്ററുകളിലായുള്ള 25 ശാഖകളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. മേഖലാ പ്രസിഡന്റ് ഹാഷിം യു കെ അധ്യക്ഷത വഹിച്ചു. സുബേർ ദാരിമി, യാസിർ വാഫി, ഹാരിസ് ഹസനി, സഹീർ മാവിലാടം, സയ്യിദ് വലിയ പറമ്പ എന്നിവർ സംസാരിച്ചു. അബ്ദുൽ ഖാദർ മൗലവി പ്രാർത്ഥന നടത്തി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കൊയോങ്കര പുതിയിടത്തട്ടിന് മീത്തൽ പൂമാല ഭഗവതി ക്ഷേത്ര വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസഹായ വിതരണവും ആദരവും നടന്നു. കാഞ്ഞങ്ങാട് ഡി വൈ എസ് പി ഡോ വി ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊയോങ്കര പുതിയിടത്തട്ടിനു മീത്തൽ ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം വെൽഫെയർ കമ്മിറ്റി ക്ഷേത്രപരിധിയിൽപ്പെട്ട കിടപ്പ് രോഗികൾക്ക് നൽകുന്ന ധനസഹായ വിതരണവും ക്ഷേത്ര പൂരക്കളി കലാകാരൻ പി രാജന് നൽകുന്ന ആദരവും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഡോ വി ബാലകൃഷ്ണൻ നിർവഹിച്ചു. വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് വിത്തൻ രവി അധ്യക്ഷത വഹിച്ചു. കെ വി മുകുന്ദൻ, കെ കെ വിജയൻ, കെ രാഘവൻ, എം വി സുനിൽകുമാർ, കെ ശശിപ്പണിക്കർ, പി വി സന്തോഷ് കുമാർ, എം രാജേഷ്, ലസിത പ്രേമൻ, കെ പ്രഭേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആയന്നൂർ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. മുന്നോടിയായി നടന്ന കലവറ നിരക്കൽ ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ആയന്നൂർ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് മുന്നോടിയായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തി. നിരവധി ഭക്തജനങ്ങൾ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പയ്യന്നൂർ സൗത്ത് എൽ പി സ്കൂൾ 2020-21 വർഷത്തെ എൽ എസ് എസ് വിജയികളെ അനുമോദിച്ചു. വാർഡ് കൌൺസിലർ ടി പി അനിൽകുമാർ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സൗത്ത് എൽ പി സ്കൂൾ 2020-21 വർഷത്തെ എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദന പരിപാടി സ്കൂളിൽ നടന്നു. വാർഡ് കൌൺസിലർ ടി പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ആശ പി വി അധ്യക്ഷത വഹിച്ചു. എൽ എസ് എസ് സ്കോളർഷിപ്പ്, പ്രീ പ്രൈമറി ടാലന്റ് സെർച്ച്, ചിത്രരചന മത്സര വിജയികൾക്കുള്ള അനുമോദനവും പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിനോദ് കുമാർ കെ കെ നിർവഹിച്ചു. തുടർന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ സൗത്ത് എൽ പി സ്കൂൾ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഹെഡ്മിസ്റ്റർ ഉഷ വി ആർ, മദർ പി ടി എ പ്രസിഡന്റ് സിന്ധു ഇ വി, എസ് ആർ ജി കൺവീനർ മിനി വി പി, കെ ജയശ്രീ, ശ്രീഹരി എ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.